നമസ്കാരം. സർദാർ വല്ലഭായ് പട്ടേൽ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആഭ്യന്തരമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് ഇന്നത്തെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. കാരണം 2019 അദ്ദേഹം രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം രാജ്യത്തിൻ്റെ ക്രമസമാധാന നിലയിൽ രാജ്യത്തെ സംഘർഷരഹിതമാക്കി മാറ്റുന്നതിൽ, പല മേഖലകളിലും സമാധാനം കൊണ്ടുവരുന്നതിൽ ഈ സർക്കാർ വലിയ വിജയങ്ങളും വലിയ നേട്ടങ്ങളുമാണ് നേടിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജമ്മുകശ്മീർ തന്നെയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ആ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട്. അതായത് ഭീകരവാദത്തെ രാജ്യത്തെ 4-ലധികം സംസ്ഥാനങ്ങളിൽ നിന്നും ഈ സർക്കാർ തുടച്ചു നീക്കി. അതിലൊന്നാം സ്ഥാനത്തുള്ളത് ജമ്മുകശ്മീർ തന്നെയായിരുന്നു. ജമ്മുകശ്മീരിൽ ഭരണഘടനയുടെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞുകൊണ്ട് ജമ്മുകശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഈ സർക്കാരിനായി. എങ്ങനെയാകും ബി ജെ പി ഭരണഘടനയുടെ 370-ാം വകുപ്പ് എടുത്തു കളയുക? അതിനുള്ള ഭൂരിപക്ഷം അവർക്കുണ്ടാകുമോ? അതിനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി അവർക്കുണ്ടാകുമോ? അതിനുശേഷം നടക്കുന്ന രക്തരൂക്ഷിതമായ കലാപത്തെ എങ്ങനെ നേരിടും? അതൊക്കെയായിരുന്നു ഈ 370-ാം വകുപ്പ് എടുത്തു കളയുന്നതിന് മുന്നേയുള്ള നമ്മുടെ ആശങ്കകൾ. പക്ഷേ ഇതൊന്നും സംഭവിച്ചില്ല. ഒരു പൂവിറുക്കുന്ന ലാഘവത്തോടുകൂടി അമിത്ഷാ ജമ്മുകശ്മീരിനെ കൈകാര്യം ചെയ്തു എന്ന് തന്നെ പറയണം. ഭരണഘടനയുടെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞു, സംസ്ഥാനത്തെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി വിഭജിച്ചു, അതിൽ ഒരു ലഡാക്ക് എന്ന സംസ്ഥാനം പൂർണ്ണമായും സമാധാനത്തിൻ്റെ പാതയിലേക്ക് പോയി. ആ കേന്ദ്രഭരണ പ്രദേശത്തെക്കുറിച്ച് പിന്നീട് നമുക്കൊന്നും കേൾക്കാനേ ഇടവന്നില്ല. കശ്മീരിൽ ചില പ്രശ്നങ്ങളുണ്ടായി, അവിടെ ഇപ്പോഴും ഭീകരവാദികളുടെ ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം പ്രദേശങ്ങളും ഭീകരമുക്തമാവുകയും സാധാരണ ജനജീവിതം സാധ്യമാകുന്ന തലത്തിലേക്ക് ആ സംസ്ഥാനം തിരികെ വരികയും ചെയ്തു. ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ആധിക്യം കാരണം ജീവനും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടോടിയ കശ്മീരി പണ്ഡിറ്റുകൾ അവരുടെ സ്വന്തം ഭൂമിയിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. അന്യമതസ്ഥരുടെ, മുസ്ലിം മതങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിം മതത്തിൻ്റെ ഉത്സവാഘോഷങ്ങൾ മാത്രം നടന്നിരുന്ന കശ്മീരിൽ അന്യമതസ്ഥരുടെ ഉത്സവാഘോഷങ്ങളും ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ എല്ലാ സംഘടനകൾക്കും കഴിയുന്ന രീതിയിൽ ഒരു സംവിധാനം ഇപ്പോൾ ജമ്മുകശ്മീരിൽ രൂപപ്പെട്ടിരിക്കുന്നു. അവിടെ ജനജീവിതം സാധാരണഗതിയിലാണ്. എങ്കിലും തീവ്രവാദികളുടെ ചില പ്രദേശങ്ങൾ അവിടെയുണ്ട്. അവിടങ്ങളിൽ ഇപ്പോഴും ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ സമീപഭാവിയിൽ തന്നെ, ഒരുപക്ഷെ പാക് ഒക്കുപ്പൈഡ് കശ്മീർ കൂടി ഇന്ത്യ പിടിച്ചടക്കി കഴിയുമ്പോൾ ജമ്മുകശ്മീർ സംസ്ഥാനം പൂർണ്ണമായും സമാധാനത്തിൻ്റെ പാതയിലേക്ക് പോകും എന്ന് തന്നെ ഇപ്പോൾ അനുമാനിക്കാം. ഇത് ഒരു നേട്ടം തന്നെയാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ആരും വിചാരിച്ചിരിക്കാത്ത, നരേന്ദ്രമോദി സർക്കാർ ചെയ്ത് കാണിക്കും എന്നൊരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരിക്കാത്ത ഒരു നേട്ടം തന്നെയാണ്. അതുമാത്രമല്ല, ഇന്ത്യയിലെ പല ജില്ലകളിലും രൂപപ്പെട്ടു വന്ന, ശക്തിപ്പെട്ടു വന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം, മാവോയിസ്റ്റുകളുടെ ഭീഷണി, അതെല്ലാം ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും, ഛത്തീസ്ഗഡിൽ നിന്നും, ജാർഖണ്ഡിൽ നിന്നുമൊക്കെ ഈ ഇടതു ഭീകരതയെ തുടച്ചു നീക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ട് ഒരു വർഷത്തെ മരണസംഖ്യ, സിവിലിയൻ കാഷ്വാലിറ്റീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സൈനികരുടെ ഭാഗത്തു നിന്നുള്ള കാഷ്വാലിറ്റീസ് ആയിക്കോട്ടെ, 100-ൽ താഴെ എത്തിയത് 20 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ്. ആ രീതിയിൽ ഇന്ത്യക്ക് മുഴുവൻ ഭീഷണിയായി വളർന്നുകൊണ്ടിരുന്ന ഇടത് ഭീകരതയെ, 2014-ലെ സ്ഥിതിയൊന്നും ഇതൊന്നുമായിരുന്നില്ല, രാജ്യത്തിനകത്ത് സൈനികർക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഇടതു ഭീകരവാദം രാജ്യത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അമിത്ഷാ അധികാരത്തിൽ വരുന്നത്. മാത്രമല്ല 2014-ൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്. ഈ 10 വർഷം കൊണ്ട് രാജ്യത്തെ 3 സംസ്ഥാനങ്ങൾ, അതായത് ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ഈ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഇടതു ഭീകരതയെ തുടച്ചു മാറ്റി. അതുമാത്രമല്ല, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അവിടെയും വിഘടനവാദത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടുത്തെ പല സംഘടനകളുമായും ചർച്ചകൾ നടത്തി. ആ സംഘടനകളുടെ പേരുകൾ പോലും ഇപ്പോൾ വാർത്തകളിൽ വരുന്നില്ല. ആ രീതിയിൽ അവർ സമാധാനത്തിൻ്റെ പാതയിലേക്ക് പോയി കഴിഞ്ഞു. അവിടെ ചില സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, സാമൂഹ്യമായി ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു, സംഘടനകൾ സമാധാനത്തിലേക്ക് പോയി. മുൻകാല സർക്കാരുകൾ അവഗണിച്ചിരുന്ന, 4 വോട്ടിന് വേണ്ടി ഇത്തരം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാതെ വിട്ടുകളഞ്ഞിരുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, വിശിഷ്യ 2019-ൽ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായി വന്നതിന് ശേഷം നടന്നിട്ടുള്ളത്. ആ രീതിയിൽ രാജ്യത്തിൻ്റെ നാനാഭാഗത്ത് നടമാടിയിരുന്ന ഭീകര പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഈ സർക്കാരിന് സാധിച്ചു.
അതൊരു ചെറിയ നേട്ടമല്ല. മറിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഭീകരവാദികളുടെ കവാടത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന, ഭീകരവാദികളുടെ വായിക്കകത്തേക്ക് അകപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വലിയ സംസ്ഥാനം, ജമ്മുകാശ്മീർ പോലെയുള്ള ഒരു സ്ഥിതിയിലേക്ക് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ നടന്നു നീങ്ങുകയായിരുന്നു. അവിടങ്ങളിൽ മുളയിലെ നുള്ളിക്കളഞ്ഞു പി എഫ് ഐയുടെ പ്രവർത്തനങ്ങൾ. പി എഫ് ഐ രാജ്യത്തിനെതിരായി നടത്തിവരുന്ന പ്രവർത്തനങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. എന്താണ് അവർ ചെയ്യുന്ന നിയമവിരുദ്ധമായ പ്രവൃത്തിയെന്ന് നിരീക്ഷിക്കുന്നു. പി എഫ് ഐയെ എങ്ങനെ നേരിടണം എന്ന് വ്യക്തമായി ഹോംവർക്ക് ചെയ്ത് തീരുമാനിക്കുന്നു. കേന്ദ്ര ഏജൻസികൾ സംയുക്തമായി തന്നെ പി എഫ് ഐയെ കോർണർ ചെയ്യുന്നു, അതിനുശേഷം നിരോധിക്കുന്നു. ഇത് അമിത്ഷാ ഈ നിരോധനത്തെക്കുറിച്ച് ഈ അഭിമുഖത്തിൽ പറഞ്ഞത് ജനാധിപത്യത്തോടുള്ള ഞങ്ങളുടെ കടമയാണ് നിർവഹിച്ചത് എന്നാണ്. രാജ്യത്ത് ജനാധിപത്യം പുലരണമെങ്കിൽ, രാജ്യത്തിൻ്റെ ക്ഷേമം പുലരണമെങ്കിൽ തീർച്ചയായും ഇത്തരം സമാധാനപൂർണമാകണം നമ്മുടെ രാജ്യത്തിൻ്റെ സമൂഹത്തിൻ്റെ സ്ഥിതി. അത് കാരണം സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പി എഫ് ഐ ഒരിക്കൽ കോൺഗ്രസ് നിരോധിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടിടത്താണ് ബി ജെ പി വിജയിക്കുന്നത്, അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. തീർച്ചയായും ക്രമസമാധാന പാലനത്തിൽ നരേന്ദ്രമോദിയുടെ കീഴിൽ 2019 മുതൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ തിളങ്ങുക തന്നെയായിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.